ഹലോ ഗൈസ്, അപ്പറേ നമ്മള് മൊത്തം വായിന്ന് പോയല്ലോ രാവിലെ. അപ്പറേ നമ്മൾ ഇന്നലെ രാത്രി എറണാകുളത്ത് എത്തി, നല്ല കിടിലം നൈസ് പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് അവിടെ നമ്മൾ നേരത്തെ ഇപ്പോ നേരിയമംഗലം എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഇവിടെ വന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങിയത്. ഇവനും ജയകൃഷ്ണനും വണ്ടി കിടന്നുറങ്ങി, ഞാനും വിഷ്ണുവും ടെന്റ് പുറത്തിട്ടിട്ട് ഞങ്ങൾ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. ഇനി ഇവിടെ നമ്മൾ നേരെ പോകാൻ പോണത് മാമലക്കണ്ടം കേട്ടോ. മാമലക്കണ്ടം പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഞാനും ഇതുവരെ മാമലക്കണ്ടം പോയിട്ടില്ല. നീ പോയിട്ടുണ്ടോ ചേച്ചനെ? ഞാൻ പോയിട്ടില്ല. മാമലക്കണ്ടം പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, എഫ്ബിയിലൊക്കെ കുറെ റിവ്യൂ. വിഷ്ണു നീ പോയിട്ടുണ്ടോ? നല്ല സ്പോട്ടാണ്. ഞാൻ മാപ്പിൽ അടിമാല റൂട്ട് നോക്കിയപ്പോഴേക്കും നല്ല സ്പോട്ട് കണ്ടത് മാമലക്കണ്ടം. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും ആലോചിക്കാല്ലോ, നമ്മൾ നേരെ മാമലക്കണ്ടത്തിലേക്ക് പോവാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ നമുക്കിടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ യാത്ര തുടങ്ങാം നേരെ മാമലക്കണ്ടത്തിലേക്ക്. ഇപ്പൊ നമ്മള് നേരിയമംഗലത്താണ്, നേരിയമംഗലം ടു മാമലക്കണ്ടം. ഓക്കെ, സോ ഡോണ്ട് സ്കിപ്പ്. മാമലക്കണ്ട റൂട്ടിലൊരു കിടില സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പുറകിൽ വെള്ളച്ചാട്ടം, നമ്മൾ പല്ല് തേക്കണം, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ കുക്ക് ചെയ്യല്ലേ, എങ്ങനെ ലൈറ്റായിട്ട് കുറച്ച് നേരത്ത് കുക്ക് ചെയ്യാൻ പാടില്ല നമുക്ക് ഒറ്റയ്ക്ക്, അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റംസേ ഉള്ളൂ. അതെ, ചെറിയ എന്തെങ്കിലും ഒരു ഐറ്റം. നിങ്ങൾക്ക് മാഗി ഉണ്ടാക്കാൻ വണ്ടിക്കകത്ത് വെച്ച് വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ എത്രയും വലിയ പാറ കിടക്കുമ്പോൾ അതെ, ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. മെയിൻ ആയിട്ടുള്ള കാര്യം രാവിലെ ഒന്ന് പല്ല് തേക്കണം, ഒന്ന് ഫ്രഷ് ആവണം, ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പൊ നമ്മളെ പരിപാടി ഒന്നും നട്ട് ഓണാക്കല്ലേ മക്കളെ. അപ്പൊ ഗൈസ്, നമ്മളിത് കുക്കിങ്ങിനുള്ള സാധനമൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല സാധനം പുറത്ത്, അതായത് ഇതാണ് നമ്മളെ കുക്കിംഗ് ബാഗ് കേട്ടോ.
അതിന് മുട്ടയൊക്കെ പിടിച്ചുകൊണ്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ട് ചേട്ടന്മാർ രാവിലെ ഇവിടെ വെച്ച് മീറ്റിയാണ്. രണ്ടുപേരും ട്രിവാൻഡ്രംകാരാണ്. നമ്മളിത് കുക്കിങ്ങിനുള്ള സാധനവും ടവലും എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ കാണിച്ചില്ല സ്പോട്ട്, നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് ട്ടോ പോണേ. രാവിലെ എല്ലാവരും നല്ല ടയേർഡിലാണ്. കാരണം നമ്മുടെ നാല് പേരുണ്ട്, അതാണ് സംഭവം. ഒന്ന് കുളിച്ച് സെറ്റായി വന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. സോ ആദ്യം നമുക്ക് പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് ഉണക്കാം. അതുപോലെ നമ്മുടെ കുക്കിംഗ് സ്റ്റാഫിൻ്റെ റിവ്യൂവും പറയാം കേട്ടോ. ഇന്നലെ നീ കുക്ക് ചെയ്തല്ലോ അല്ലേ, അതിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പം കുക്കിങ്ങിൻ്റെ ഓൾറെഡി ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. ഇന്നത് കാണാം കേട്ടോ. ദേ പിള്ളേർ മൂന്നെണ്ണം ദേ ഉണ്ട്. ചെറുക്കലല്ലടാ, അട്ട ഉണ്ടോന്ന് മാത്രം ചോദിച്ചാൽ മതി. എങ്ങനെയുണ്ട് ഗൈസ് സ്പോട്ട്? അടിപൊളിയല്ലേ? നമ്മൾ ഇവിടെ ഇതിൻ്റെ കരയിലാണ്ടോ കുക്ക് ചെയ്യാൻ പോണേ. ഓ ഗൈസ്, വെള്ളത്തിന് എന്താ തണുപ്പെന്ന് അറിയോ. ഏ, നമ്മുടെ പിള്ളേർ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കുക്കിംഗ് സ്റ്റൗ. ഇതിനുള്ളിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാനാണ് വരിക. ഓൾറെഡി കഴിഞ്ഞാല് നമുക്ക് ഇതിൽ തന്നെ, ഇതിപ്പോ വലിയ സ്റ്റൗ ആണ്, ചെറിയ സ്റ്റൗ ഉണ്ട്. ചെറിയ സ്റ്റൗവിലാണെങ്കിലും ഈ ക്യാനാണ്. ചെറിയ സ്റ്റൗ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ, ഇപ്പോൾ നമുക്കൊരു സോളോ റൈഡൊക്കെ ആണെങ്കിൽ ചെറുതായാലും ബെറ്റർ ആണ്. അതായത് ചെറുതായി ബെറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു സ്റ്റൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചോറൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിലും വയ്ക്കാം. പക്ഷേ ക്യാന് നമുക്ക് ഓൺലൈനിലേ കിട്ടുള്ളൂ. എൻ്റെ അറിവിൽ ക്യാൻ ഓൺലൈനിൽ തന്നെ കൂടുതൽ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രാവലിലായി കഴിഞ്ഞാൽ, സംഭവം മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന അഡ്രസ്സിലോട്ട് വരണം. അപ്പോൾ 7 days ആവും, അറിയില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ അത് എക്സ്ട്രാ നമ്മൾ ഒരുപാടൊന്ന് കൊണ്ടുപോകാനും പറ്റില്ല. ഇതിപ്പോൾ ഇത് റീഫില്ല് ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ അറിവിൽ അത് എവിടെയാണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, അപ്പോൾ അതാണ്. പക്ഷേ ഭയങ്കര യൂസ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ എൻ്റെ ചാനലിൽ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ചെറിയ ക്യാനിൻ്റെ ഞാൻ വാങ്ങിച്ചത് 1000 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ. കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ് 3 ക്യാനും ചെറിയ സ്റ്റൗ ആയിട്ട്. ഞങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേഞ്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഡേഞ്ചറാണ്. അതിപ്പോൾ എല്ലാ വസ്തുക്കളും ഡേഞ്ചറാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ളതായാലും ഇപ്പോൾ ഗ്യാസൊക്കെ ആണ്, അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ സേഫ് ആയിട്ട് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കട്ടൻ വയ്ക്കാം. വളരെ സവാള എന്തിനാണ് ഇതിന്റെ കേസിലാണ് നമ്മുടെ ഈ കുക്കിംഗ് സ്റ്റൗ വരിക. അതും കൊള്ളാണ്, നല്ല കൊള്ളോ. അവര് പേര് മാത്രമേ ഉള്ളൂ. വെള്ളം തിളച്ച് സെറ്റ് ആയി വരണുണ്ട്. പോട്ടളിയാ തേയിലപ്പൊടി ഇച്ചിരി കൂടെ ഇട്ടോ. കടുപ്പം വേണ്ട, അത് നല്ല കളറാണ്. ആദ്യം മധുരം ഉണ്ടോ നോക്കിട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ നടന്നു. നമ്മൾ കുക്കിങ്ങിന് പൊണിയിലെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആയപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴ. അപ്പോഴത്തേക്ക് നേരെ വണ്ടിയിൽ നിന്ന് വീണ്ടും ടെൻറ്റ് എടുത്ത് ഞങ്ങൾ കിട്ടലായിട്ടൊരു സ്പോട്ടിൽ വീണ്ടും ടെൻറ്റൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ പുറകെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണം നമുക്കിന്ന് കഴിക്കാനുള്ള മാഗി ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അതിന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സൂക്ഷിച്ചു വാ. തീ കുറഞ്ഞിട്ടില്ല. മേളിലോട്ട് ഇച്ചിരി കൂടെ പൊക്കിയായി. മേളിലോട്ട് മേളിലോട്ട്. ഓക്കെ, ഡൺ ഡൺ ഡൺ. ഓ, ഒന്ന് തിരി.
ഇപ്പൊ കറക്റ്റ് ആയി ആനകളിൽ തൊണ്ടെടുക്കണ ചകരി വേണോ? കിഡിലോട്ട് അരുവിൽ ഇറങ്ങി ഒരു കുളിയെല്ലാം കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ടെൻറ്റും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ നമ്മളതേ ഈ ചെറിയ അരുവി ക്രോസ് ചെയ്ത് വണ്ടിയിലോട്ട് പോവാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ നേരെ പോണത് എങ്ങോട്ട് മുത്തേ? മാമല കണ്ടോ? ഓക്കെ, അപ്പോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഗൈസ്. രാവിലെ തന്നെ അനുവിന് അട്ടടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ടല്ലോ ഈ അട്ടടിയുടെ അനുഭവം? ഓ, നമുക്ക് ആദ്യമായിട്ടല്ലാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എങ്കിലും ഇത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്. നീ എന്തിനാണ് ഇവിടെ പേടിച്ച് വിളിച്ചത്? പിന്നെ പിന്നെ കാണുമ്പോ പിന്നെ പേടിക്കാതെ പിന്നെ അങ്ങനല്ലേ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അങ്ങനെ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് വേറെ പോയി. അതെ, അവന്റെ കാലിൽ കടിച്ചിരുന്നേ ഉള്ളു. നമ്മള് ലാസ്റ്റ് ലേക്ക് പോയപ്പം ഈ സാധനത്തിനെ കണ്ടളിയാ കൊറേ കണ്ട്. ഒരു ചേട്ടന്റെ നമ്മളത് പ്രതീക്ഷയാണ് ഇറങ്ങിയത്, പക്ഷെ അപ്പോഴും കണ്ടില്ല. കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇനി ഇവിടെ നേരെ മാമല കണ്ടോ. ഓക്കെ, സമയം 10:30 പൊളിയല്ലേ. മാമലക്കണ്ടം സ്കൂളിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴായിരുന്നു സ്കൂൾ പൂട്ടിയിട്ടേക്കാം. നമുക്ക് അകത്തോട്ടും കയറാൻ പറ്റത്തില്ല, അകത്ത് കയറി കാണാനും പറ്റത്തില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആക്ച്വലി പൊളി പ്ലേസാണ്. അതായത് എന്താ പറയുക, ഒരു കുഞ്ഞു സ്കൂളാണ്. സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിഡിലെ മലനിരകളാണ് കേട്ടോ. മലനിരകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മലനിരകളാണ്. അതുപോലെ അതിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ ചെറിയ എന്താ പറയുക, ചെറിയ അരുവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ വാട്ടർഫോളാണത്. മൊത്തത്തിൽ കിഡിലാണ് കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്ക് വരുന്ന റൂട്ട് നമ്മളെന്താ പറയുക, ഹൈ റേഞ്ച് കയറി കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ കുഞ്ഞു വഴിയിൽ കൂടെ ഇങ്ങനെ 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 കയറി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് യാത്രയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള യാത്രയാണ് അടിപൊളി കേട്ടോ. അതിനെ വെല്ലാനും വേറെ ഒന്നുമില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. നമ്മളെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ ഹൈസ്കൂൾ, അതേ തന്നെ മാമലക്കണ്ടം ഹൈസ്കൂൾ. അതെ, ഈ കാണുന്ന കുഞ്ഞു സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ മലനിരകളാണ് കേട്ടോ. അതിലൊന്ന് ഇതേ ഒഴുകി വരുന്ന വാട്ടർഫോൾ ഉണ്ടോ, അവിടെയാണ് ഒഴുകണമെങ്കിൽ അതിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേൾക്കാം കേട്ടോ. പിന്നെ അതെ നമ്മുടെ ചെക്കൻ അതെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോവാ. എടാ ഇത് എന്താ, ആനക്കുളം അല്ലേ? ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ ഇത് പോവാ ഈ റൂട്ട്. ആന വെള്ളമല്ല, വേറെ വെള്ളം കുടിക്കാൻ വരും അവിടെ. ഇതേ നമ്മുടെ പി സികൾ മൂന്നുപേരും ദേ പോണു. ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം എറണാകുളം ജില്ല. നമ്മൾ ഈ റൂട്ടാണ് ഇപ്പോൾ കയറി വന്നത് മേലേക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, നേരിയമംഗലം മുതൽ മാമലക്കണ്ടം വരെ എത്തുന്നതിനുള്ള ഫുൾ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് ഈ വീഡിയോയുടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ സീ ഗൈസ്.